കോവിഡ് കാലത്ത് പി പി കിറ്റ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സർക്കാരിനിപ്പോൾ വൻ തിരിച്ചടി തന്നെയാണ് അതിന്റെ ഭാഗമായി നേരിടേണ്ടി വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഹൈക്കോടതി ഇതൊക്കെ തന്നെ ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചുകൊണം. ലോകായുക്ത അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണം നടത്തുകയും വിധി പ്രസ്താവിക്കുകയും അതനുസരിച്ചുള്ള പരിണിതഫലം അവർ അനുഭവിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പി പി കിറ്റ് അഴിമതി ആരോപണം സർക്കാരിന്റെ ഹർജി തള്ളിക്കൊണ്ടാണ് ലോകായുക്തയ്ക്ക് അന്വേഷണം തുടരാമെന്ന് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. മുൻ ആരോഗ്യമന്ത്രി കൂടിയായിട്ടുള്ള കെ കെ ശൈലജ ടീച്ചർ അടക്കമുള്ളവർക്കെതിരെ അന്വേഷണം ഇനിയും തുടരുമെന്നും കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുള്ള ഉത്തരവ് അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട്. ആരോഗ്യ സെക്രട്ടറി രാജൻ ഗോബർഗഡരെ അടക്കമുള്ളവർ നൽകിയ ഹർജിയാണ് കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. നിരുപാധികം ഈ ഹർജി തള്ളിയതിന് പിന്നാലെ സർക്കാരിനേറ്റ അടുത്ത പ്രഹരമായി കൂടി ഇതിനെ നോക്കിക്കാണാവുന്നതാണ്. തുടർച്ചയായി പല വിഷയങ്ങളിൽ കേരളയിൽ അടക്കം നിരവധി വിഷയങ്ങളിൽ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്ഥിരം പ്രഹരമേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ കൂടി ലോകായുക്തയുടെ വിഷയത്തിൽ കൂടി ശക്തമായ ഒരു നീക്കം ഉണ്ടാകാൻ പോകുന്നു എന്ന സൂചന ലഭിച്ചിരിക്കുന്നത്. 500 രൂപ മാത്രം വിലയുള്ള പി പി കിറ്റ് അതിൻ്റെ 3 ഇരട്ടി വില നിരക്കിൽ വാങ്ങി എന്ന് ആരോപിച്ചുകൊണ്ടാണ് ലോകായുക്തയ്ക്ക് ഒരു പരാതി തുടക്കത്തിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സംഗതിയിൽ കഴമ്പുണ്ട് എന്ന് മനസ്സിലായതോടെ തന്നെയാണ് ലോകായുക്ത വിഷയത്തിൽ ഇറങ്ങിച്ചെന്ന് അന്വേഷണം ആരംഭിച്ചതും. പരാതിയെ തുടർന്ന് മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ ഉൾപ്പെടെയുള്ളവർക്ക് ലോകായുക്ത നോട്ടീസ് അയച്ചിരുന്നു. വ്യക്തമായ വിശദീകരണം വളരെ വേഗത്തിൽ നൽകണമെന്നും അന്വേഷണം പുരോഗമിക്കുന്നുവെന്ന് ലോകായുക്ത തന്നെ വ്യക്തമാക്കിയിരുന്നു. കെ കെ ശൈലജ ടീച്ചറെ കൂടാതെ രാജൻ ഗോപ്രകടെ ഉൾപ്പെടെയുള്ള 11 പേർക്കെതിരെ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള വീണ എസ് നായർ ലോകായുക്തയ്ക്ക് ഒരു പരാതി സമർപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം പുരോഗമിച്ചത്. എന്തായിരുന്നാലും ഈ നൽകിയിട്ടുള്ള പരാതിയിൽ പി പി കിറ്റുകൾക്ക് പുറമെ മറ്റ് സർജിക്കൽ ഉപകരണങ്ങൾ കൂടി വാങ്ങിയതിലും വലിയ തോതിലുള്ള അഴിമതി നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതും ചട്ടങ്ങളൊക്കെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് അതൊന്നും തന്നെ പാലിക്കാതെ മരുന്നുകളും ഉപകരണങ്ങളും വലിയ നിരക്ക് കൊടുത്ത് തന്നെയാണ് വാങ്ങിയത്. അതിലൂടെ നമ്മുടെ സംസ്ഥാന ഖജനാവിന് വൻതോതിൽ നഷ്ടമുണ്ടായി. ദുരന്ത സമയം തന്നെ ഇത്തരത്തിൽ അഴിമതിയുടെ ഒരു കാലഘട്ടമാക്കി മാറ്റിയതിനെതിരെ തന്നെയാണ് അതിരൂക്ഷമായ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ലോകായുക്തയുടെ ഭാഗത്തു നിന്നും എന്തിനേറെ പറയുന്നു പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് പോലും ഇപ്പോൾ ഉയർന്ന് കേൾക്കുന്നത്. ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട വിവാദം ഒരു കോണിൽ നിൽക്കുമ്പോൾ അതോടൊപ്പം തന്നെ കോവിഡ് പോലെ ലോകത്തെ മുഴുവൻ വരിഞ്ഞു മുറുകിയ ഒരു മഹാമാരി കാലത്ത് ഇത്രയധികം കൊള്ള എന്തിനു നടത്തി എന്നുള്ളതാണ് ഏവരും ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറുടെ അറിവോടെയാണ് ഈ ഇടപാടുകൾ നടന്നതെന്ന് ഏകദേശം ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. അതുകൂടാതെ മുഖ്യമന്ത്രിയുടെ അനുമതിയോടെയാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തതെന്ന് നിയമസഭയിൽ ആരോഗ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ കെ കെ ശൈലജ ടീച്ചർ തന്നെ ഒരു വേദിയിൽ വെച്ച് ഇക്കാര്യം തുറന്നു പറഞ്ഞിരുന്നതാണ് മുഖ്യമന്ത്രിയുടെ അനുമതിയോടുകൂടി വ്യക്തമായ ധാരണയോടുകൂടി തന്നെയാണ് ഈ നീക്കം താൻ നടത്തിയതെന്ന്. വിപണി നിരക്കിനേക്കാൾ 3 ഇരട്ടി വിലയ്ക്ക് ഈ സ്വകാര്യ കമ്പനിയിൽ നിന്നും പി പി കിറ്റുകൾ വാങ്ങിയതിന് പിന്നിലെ ഉദ്ദേശം എന്ത് എന്നുള്ളത് തന്നെയാണ് ഏവരും ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ സാധനങ്ങൾ വിതരണം ചെയ്ത ശേഷമാണ് പണം കൈപ്പറ്റാറുള്ളത് അല്ലെങ്കിൽ പണം അനുവദിക്കാറുള്ളത്. കിറ്റുകൾ വിതരണം ചെയ്യുന്നതിന് മുൻപ് തന്നെ ഈ കമ്പനിക്ക് 9 കോടി രൂപ അനുവദിച്ചതായും ഈ പരാതിയിൽ തന്നെ ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. അതേക്കുറിച്ച് കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. കിറ്റുകൾ വിതരണം ചെയ്യുന്നതിന് മുൻപ് എന്തിനു വേണ്ടിയാണ് കമ്പനിക്ക് ഇത്രയധികം തുക നൽകിയത് എന്നതാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അഴിമതി, ക്രമക്കേടുകൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടുള്ള ഈ പരാതി, അതിൽ കൃത്യമായ അന്വേഷണം നടത്താൻ എല്ലാവിധ അധികാരവും ലോകായുക്തയ്ക്ക് ഉണ്ടെന്നുള്ള ഒരു വ്യക്തമായ ധാരണ നേരത്തെ കൂടുതൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണം തന്നെയാണ് ഇപ്പോഴത്തെ ഈ വിധി.